വന്നിട്ടുള്ളത് നമ്മുടെ നിത്യകല്യാണി. നിത്യകല്യാണി എന്നും പറയും, ഉഷമലരി എന്നും പറയും, പിന്നെ നമ്മൾ പണ്ടൊക്കെ ശവനാറി എന്നൊക്കെ പറഞ്ഞ് വരച്ചെറിഞ്ഞിരുന്ന പ്ലാന്റാണിത്. അത് നിറയെ പൂവിടാനും ഒക്കെയുള്ളൊരു ടിപ്സാണ് ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് കുറേ ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മുടെ ഈ നിത്യകല്യാണിയിൽ വന്നിട്ടുണ്ട്. എന്നും നമ്മുടെ ഗാർഡനിൽ നിറയെ പൂക്കൾ എന്നും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുക. എന്നും അതിനകത്ത് എന്നും നിറച്ച് പൂക്കളാണ് വരുന്നത്. കാരണം നല്ല മനോഹരമാണ് നമ്മുടെ ഗാർഡന്, നല്ലൊരഴകും ഒക്കെ തരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ നിത്യകല്യാണി. കുറേ ഹൈബ്രിഡ് കുറേ വെറൈറ്റീസും നല്ല എന്താ പറയുന്നത് അതിനകത്ത് കുറേ ഡിസൈനും ഒക്കെ വരുന്ന ടൈപ്പ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഇവിടെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പ്ലാന്റ് പിടിപ്പിച്ചിട്ട്. അത് എങ്ങനെ പൂക്കുന്ന നിറയെ പൂക്കാനും ഒക്കെയുള്ളൊരു ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഒന്ന് കണ്ടു നോക്കുക, എങ്കിൽ മാത്രമേ ഇതിനകത്ത് ഉള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റൂ. അതിനു മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും അതിമനോഹരമായിട്ട് തന്നെ നമ്മുടെ ഗാർഡൻ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റൊക്കെ എന്ന് പറഞ്ഞാൽ അധികം കെയറും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട, പെട്ടെന്ന് നശിച്ച് പോകത്തില്ല, ചീഞ്ഞ് പോകത്തില്ല, അങ്ങനെയുള്ള ഒക്കെ ഒരു ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പ്ലാന്റാണിത്. എന്താ പറയുന്നത്, ഹൈബ്രിഡ് വെറൈറ്റീസ് അധികം വിലയും കാര്യങ്ങളും ഒന്നുമില്ല ഈ ഒരു പ്ലാന്റിന്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ നിത്യകല്യാണി. ഇതിൻ്റെ നമുക്ക് നാടനും ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ട്. നാടൻ കൂടുതലും ഉള്ളതെന്ന് പറഞ്ഞാൽ പിങ്ക്, വൈറ്റ് അങ്ങനെയുള്ള ഷെയ്ഡ്സിലാണ് നാടൻ അവൈലബിൾ ആയിട്ടുള്ളത്. എങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി, ഹൈബ്രിഡിലാണെങ്കിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി കളേഴ്സും ഉണ്ട്, അതിനകത്ത് കുറേ ഡിസൈൻസ് ഒക്കെ വരുന്നതും ഒക്കെയുണ്ട്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതും അതിനകത്തുള്ള വളങ്ങൾ, അതിനകത്ത് എന്തൊക്കെ വളമാണ് ഇട്ട് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് പറയാം. എന്താ ഈ ഒരു എന്താണെന്ന് വെച്ചാൽ നാടൻ പ്ലാന്റാണ് ആ കാണിച്ചിരുന്നത്. ആ ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസാണ്. അപ്പം ആ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല, കുഞ്ഞ്, ഒരുപാട് പൊക്കം വെക്കാത്ത കുഞ്ഞ് പ്ലാന്റായിരിക്കും. അതിനകത്ത് പൂക്കൾ എന്ന് പറഞ്ഞാൽ എന്നും പൂക്കൾ കാണും, നിറച്ച് എന്നും പൂക്കൾ കാണും. ആ പൂക്കളിനകത്തൊക്കെ നിറച്ച് ഡിസൈൻസൊക്കെ ഉള്ള പൂക്കൾസാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റീസിൽ വരുന്നത്. ഈ നാടൻ എന്ന് പറയുമ്പം അതിനകത്ത് നിറച്ച് പൂക്കൾ വരികയും ചെയ്യും, അത് വലിയ പ്ലാന്റായിട്ട് നല്ല ഹൈറ്റിൽ വരുന്ന ഒരു പ്ലാന്റാണ് ഈ നാടൻ ടൈപ്പ് വരുന്നത്. അതിനകത്ത് നിറച്ച് പൂക്കളും വരും, നിറയെ അരികളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പം നമുക്ക് നല്ല ബുഷായിട്ടൊക്കെ നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് വാങ്ങി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുഞ്ഞ് സീഡ്സ് ഒക്കെ വരും, അത് നമുക്ക് പാകി നമുക്ക് എന്താ പറയുന്നത് കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ബേബി പ്ലാന്റ്സ് ഒക്കെ മീൻസ് നമുക്ക് എന്താ പറയുന്നത് ഈ കുഞ്ഞു സീഡ്സ് ഒക്കെ മുളപ്പിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇടുന്ന സീഡ് ആയിരിക്കത്തില്ല നമുക്ക് കിളിച്ച് വരുന്നത്, ചിലപ്പോൾ വെറൈറ്റി കളേഴ്സും ഒക്കെ നമുക്ക് ഈ സീഡ് മുളപ്പിക്കുന്നത് വഴി നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സീഡൊക്കെ എങ്ങനെയായിട്ട് മുളപ്പിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അധികം വളവോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒരുപാട് വെള്ളം നമ്മൾ കുത്തിയൊഴിച്ച് വെള്ളം കൊടുക്കുകയോ ഒന്നും വേണ്ട. ഇതിന് നമ്മുടെ ഒരു ഗാർഡൻ്റെ ഒരു കോർണറിലൊക്കെ ജസ്റ്റ് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല മനോഹരമാണ്. എല്ലാം കൂടെ നല്ല ബുഷായിട്ട് നല്ല നിറച്ച് പൂക്കളോടുകൂടി നിൽക്കുന്നത് കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ച് നോക്കുക. ഈ കാണിക്കുന്നതാണ് ഇതിൻ്റെ സീഡ്സ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിക്കകത്ത് വന്നിരിക്കുന്ന സീഡാണ്. ഒരു ബ്ലാക്ക് കളറാണ് ആ ഒരു പ്ലാന്റ്, ആ ഒരു ഫ്ലവർ അതിനകത്ത് വന്നിരിക്കുന്ന സീഡാണ്. അപ്പോൾ ഇത് നമുക്ക് അത് ഉണങ്ങി വരും, നമ്മളിങ്ങനെ എടുത്ത് കളയാതെ ഇങ്ങനെ വെച്ചിരുന്നാൽ അത് ജസ്റ്റ് അതൊന്ന് ഉണങ്ങി നല്ല മൂത്ത് വരും. അണ്ട മൂത്ത് നല്ല ഉണങ്ങി വന്ന് നിൽക്കുന്ന പ്ലാന്റാണ് ഇത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെയിലത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഉണക്കിയെടുക്കാം. അണ്ട് ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേ ഒന്ന് ഇളകി വരും. അങ്ങനെ നമുക്ക് ഇതിനകത്ത് നല്ല ഉണങ്ങി നല്ല ഉണക്ക് മൂത്ത് നിൽക്കുന്ന പ്ലാന്റ് സീഡാണ്. അത് നമുക്ക് ഓരോന്ന് പറിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് ഒന്നീ വെയിലത്തിട്ടൊന്ന് ഉണക്കി അതെല്ലാം ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കത് പാകാം. അല്ലെങ്കിൽ നമ്മളിത് ശേഖരിച്ച് ഒരു ടിന്നിനകത്തും കാണാം, ഉറുമ്പൊന്നും കൊണ്ടുപോകാതെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പാകിയെടുത്താൽ മതി. ഇപ്പം നല്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുഞ്ഞു സീഡ്സ്, എന്നിട്ട് നമുക്കത് ഒരു ട്രേക്കകത്തോട്ട് ജസ്റ്റ് ചകിരിച്ചോറ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതിനകത്തോട് നമുക്ക് ഓരോ സീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പാകി ഒന്ന് കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. ഒരു രണ്ട് ഒക്കെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കിളിച്ച്, രണ്ടാഴ്ച വേണ്ട, അതിന് മുമ്പേ ഇത് കിളിച്ച് നല്ലതുപോലെ വരും, നശിച്ച് പോകത്തൊന്നുമില്ല. എല്ലാ സീഡും എന്താ പറയുക നല്ലതുപോലെ മുളച്ച് വരും.
അതിൽ കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ പ്ലാന്റ് നട്ട് വലുതായി വന്നതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണെങ്കിലും നമ്മൾ ഒരുപാട് കുത്തി നിറച്ച് വെള്ളം ഒഴിക്കുക, ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഇത് കണ്ട് രണ്ടാഴ്ച വളർച്ചയായ ബേബി പ്ലാന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിത് മിക്സ് ചെയ്താൽ, നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് വളത്തിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഒക്കെ മിക്സ് ചെയ്ത സാധാ മണലാണ്, മണൽ അതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു പോട്ടിനകത്തോട്ട് കുറച്ച് ഓട് കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരുപാട് വളത്തിൻ്റെയോ കാര്യത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല, ചകിരിച്ചോറിൻ്റെയോ ആവശ്യമില്ല. ജസ്റ്റ് പൂഴി മണൽ, മണലാണ് ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത്. കാരണം വെള്ളമെല്ലാം നല്ലതുപോലെ ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണലിട്ട് കൊടുക്കുന്നത്, മണലോട് ചേർന്ന മണ്ണ്. എന്നിട്ട് നമുക്കിതൊന്ന് പോട്ട് ചെയ്ത് മിക്സ് എടുക്കാം. ഇപ്പം നല്ലത് പോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും തിക്കായിട്ട് വെള്ളം ഒഴിക്കുന്നത്, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഈ പ്ലാന്റിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ണ് എപ്പോഴും നല്ല ലൂസായിട്ടിരിക്കും. ഒരുപാട് കട്ടിയിലിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകളൊന്നും ഓടാതെയും ഒക്കെ വന്നാണ് ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യണമെന്ന് പറഞ്ഞാൽ മണലോടുകൂടിയ മണ്ണ്, നല്ല തരതരപ്പോടുകൂടിയ മണ്ണും അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പോട്ട് ചെയ്യുകയാണെങ്കിൽ നിറച്ച് എന്താ പറയുന്നത് പൂക്കളും വരും, നിറച്ച് എന്താ പറയുന്നത് നല്ല ഗ്രോത്തിൽ നമ്മുടെ പ്ലാന്റൊക്കെ കിളിച്ച് വരികയും ചെയ്യും. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കോ കുറച്ച് എല്ലുപൊടി, ഒരുപാട് കൂടരുത്, കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് ജസ്റ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച്, ഒരുപാട് ഇട്ട് കൊടുക്കരുത്, ഒരുപാട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിരുന്നാൽ മതി. അത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നമ്മുടെ ഉണക്ക ചാണകം, ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റാണ്, അതിട്ട് കൊടുക്കുകയാണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല ഗ്രോത്തിൽ നമ്മുടെ പ്ലാന്റ് കിളിച്ച് വരികയും ചെയ്യും, നല്ലതുപോലെ ഫ്ലവറായി വരികയും ചെയ്യും. അപ്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, നമുക്ക് ഈ വേപ്പിൻ പിണ്ണാക്കും കടല എന്താ പറയുന്നത് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അണ്ട് ഇതൊക്കെ നാടൻ ഇനത്തിൽപ്പെട്ടതാണ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരുപാട് വലിയ പ്ലാന്റായിട്ട് വരുന്നത്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കുഞ്ഞി പ്ലാന്റ്, നല്ല ബുഷായിട്ട് വരികയും ചെയ്യും, നല്ല ഭംഗിയൊക്കെ കാണാൻ. പിന്നെ നമ്മൾ ഈ ബേബി പ്ലാന്റൊക്കെ നട്ടതിന് ശേഷം ഉടനെ വളവും കാര്യങ്ങളും ഒന്നും ഇട്ട് കൊടുക്കണം. കുറച്ച് ഒന്ന് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് അതൊന്ന് വേരൊക്കെ പിടിച്ച് ഒന്ന് വലുതായി വന്നതിന് ശേഷം മാത്രമേ വളമൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.